ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയിൽ കോവിഡ് ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായി ആംബുലൻസ് സജ്ജമായി. മഞ്ചേരി CH സെന്ററാണ് ആംബുലൻസ് വിട്ടു നൽകിയത്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും 24 മണിക്കൂർ ആംബുലൻസ് സേവനം ലഭ്യമാവുമെന്ന് നഗരസഭാ അധ്യക്ഷ VM സുബേദ പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് സേവനം പരിമിതപ്പെട്ടതിനെ തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കോവിഡ് ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായി 24 മണിക്കൂർ ആംബുലൻസ് സേവനം ഒരുക്കിയത്. ആംബുലൻസ് ആവശ്യമുള്ളവർക്ക് വാർഡുകളിലെ RRT വോളണ്ടിയർമാരെയോ ഹെൽപ് ഡെസ്ക് നമ്പറിലോ വിളിക്കാമെന്ന് നഗരസഭ അധ്യക്ഷ പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൻ്റെ തികയാത്തതുകൊണ്ട് നഗരസഭ നേരിട്ട് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നഗരസഭ നേരിട്ട് ഒരു ആംബുലൻസ് ആവശ്യപ്പെടുകയും CH സെൻറ്റർ യഥാസമയം അത് നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തന ചെലവ് നഗരസഭ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. നഗരസഭ ഇപ്രാവശ്യം അതിനുവേണ്ടി 800,000 രൂപ കോവിഡ് പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയിൽ ഇപ്പോൾ CFLTC CC സെൻറ്ററും ഒക്കെ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നഗരസഭ എല്ലാ പ്രവർത്തനത്തിനും നഗരസഭയും ഉദ്യോഗസ്ഥന്മാരും അതിന് തയ്യാറായിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടായ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി CH സെന്ററിന്റെ കീഴിലുള്ള ആംബുലൻസ് ആണ് നഗരസഭയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വിട്ടു നൽകിയത്. ഇപ്പോൾ നമ്മളെ ഈ നാട്ടിൽ പിടിപെട്ടിട്ടുള്ള കോവിഡ് എന്ന മഹാമാരി അത്ര രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മഞ്ചേരി നഗരസഭ ഒരുക്കിയിട്ടുള്ള 24 മണിക്കൂർ സമയം പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് നഗരസഭ മഞ്ചേരി CH സെൻ്ററിനോട് ആംബുലൻസ് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി CH സെൻ്ററിൻ്റെ ആംബുലൻസ് 24 മണിക്കൂറേക്കും അവർക്ക് എത്ര ദിവസമാണ് ആവശ്യമുള്ളത് അത്രയും ദിവസം ഉപയോഗിക്കുന്നതിന് വേണ്ടി മഞ്ചേരി CH സെൻ്റർ അതിന് തയ്യാറായിരിക്കണം. ഇനി മുതൽ മഞ്ചേരി CH സെൻ്ററിൻ്റെ ആംബുലൻസ് മഞ്ചേരി നഗരസഭയുടെ ഈ കോവിഡ് ഹെൽപ്പ് സെൻ്ററിന് വേണ്ടി മാത്രം ഓടുന്നതാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 800,000 രൂപ നഗരസഭ വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ഓക്സിമീറ്ററുകൾ, തെർമോമീറ്ററുകൾ എന്നിവ സജ്ജീകരിച്ചതായും നഗരസഭ അധ്യക്ഷ പറഞ്ഞു. അഡ്വക്കേറ്റ് ബീന ജോസഫ്, ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ മരുന്നൻ മുഹമ്മദ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ TM നാസർ, സെക്കീന, CH സെൻറ്റർ സെക്രട്ടറി കണ്ണിയൻ മുഹമ്മദ് അലി, KKB മുഹമ്മദ് അലി, മജീദ് പുത്തലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.